നമസ്കാരം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ഡോക്ടർ കെ ടി ജലീലിനെതിരെ ശക്തമായ നടപടി നീക്കവുമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സർവകലാശാലയിൽ നടക്കുന്ന അഴിമതി ആരോപണങ്ങൾ മന്ത്രി അറിയുന്നില്ലേ എന്ന പരോക്ഷമായ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ത്വരിതപ്പെടുത്താൻ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും എം ജി സർവകലാശാലയിൽ നടക്കുന്നത് വലിയ അഴിമതി തന്നെയാണെന്ന്, മാർക്ക് വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്രയും നാൾ മൗനം പാലിച്ചത് എന്നുമുള്ള ചോദ്യം വരുമ്പോൾ സംസ്ഥാന സർക്കാരും സംസ്ഥാന ഗവർണറും രണ്ട് തട്ടിലാണ് എന്ന കാര്യം വ്യക്തമാവുകയാണ്. കർക്കശക്കാരൻ എന്ന ഖ്യാതി ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ്റെ നിർണായക നടപടി സംസ്ഥാന സർക്കാരിന് കടുത്ത തീവ്രമായ തലവേദന തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന വർഷത്തിലേക്ക് കടക്കാനിരിക്കെ നിലവിലെ നിർണായകമായ നീക്കങ്ങളിലേക്ക് പോകുമ്പോൾ അത് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാകുമോ, സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കൂടി ഇതിൽ ഉത്തരവാദിത്തം പറയേണ്ടി വരുമോ എന്ന കാര്യമാണിപ്പോൾ ആലോചനയിൽ വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് ഗവർണറുടെ നേതൃത്വത്തിൽ പുതിയ രീതിയിലുള്ള ശുദ്ധികലശത്തിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നിർണായക നീക്കങ്ങൾ വന്നിരിക്കുന്നു. സർവകലാശാലകൾക്ക് കീഴിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ളവ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ അനധികൃതമായിട്ടുള്ള പല പദ്ധതികളും നടക്കുന്നതായും സ്വജനപക്ഷപാതം വളരെയധികം കൂടിയതായും ഉള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി തന്നെയാണ് ഗവർണർ ഇപ്പോൾ നിർണായക തീരുമാനം എടുത്തിരിക്കുന്നത്. ഒപ്പം മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിർണായകമായ കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചു വരുത്തി സംസാരിക്കാൻ അദ്ദേഹം തുനിയുന്നതായുള്ള റിപ്പോർട്ടുകളും വന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ കെ ടി ജലീലിന് പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ചും സർവകലാശാലയിലെ ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിർണായകമായ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിലേക്ക് ചാർത്തപ്പെടുകയാണോ, രാജ്യത്ത് ചാർത്തപ്പെടുകയാണോ? സംസ്ഥാനത്ത് വലിയ രീതിയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ അസ്വസ്ഥത ജനിപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു മാർക്ക് വിവാദവുമായി ബന്ധപ്പെട്ട എം ജി സർവകലാശാലയിലെ പ്രശ്നങ്ങൾ. ഇതിന് സമാനമായി ഒട്ടനവധി സർവകലാശാലയിൽ കായിക താരത്തിനും അതോടൊപ്പം തന്നെ മറ്റ് പല താരങ്ങൾക്കും അനധികൃതമായി ഗ്രീസ് മാർക്കുകൾ കൊടുക്കുന്നുവെന്നും സർക്കാരിന് അനുകൂലമായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ തോതിൽ അവർക്ക് സ്വജനപക്ഷപാതത്തിലൂടെ കൂടുതൽ മാർക്ക് നൽകുന്നതായുമുള്ള റിപ്പോർട്ടുകൾ നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ പുതിയ നിർണായക നീക്കവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സംസ്ഥാന സർക്കാരിനെതിരായുള്ള അഭിപ്രായം സ്വീകരിച്ചിരിക്കെ പിണറായി വിജയന് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ശക്തനായ ഒരു ഗവർണർ സംസ്ഥാന സർക്കാരിനെതിരെ അടിക്കടിയായി നടത്തുന്ന പരാമർശം വലിയ തോതിൽ വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് വസ്തുതാപരം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.